താനൂർ മണ്ഡലത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശി തുടങ്ങിയെന്നും മാറ്റം ആഗ്രഹിക്കുന്നവരാണ് താനൂരെ ജനങ്ങളെന്നും താനൂർ വികസനത്തിന്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നേറാനുണ്ടെന്നും അതിന് ഒരു സമഗ്ര നേതൃമാറ്റം അനിവാര്യമാണെന്നും താനൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ഫിറോസ് പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണ്. അത് പിടിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം വളരെ കൃത്യമായി ഭംഗിയായി നിർവഹിക്കും. ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ യു ഡി എഫിന് സമ്മാനിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത്തവണ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് ഈ മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ജനങ്ങൾക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊരു അവസരം കൊടുത്തു. അവസരം കൊടുത്തപ്പോഴാണ് ജനങ്ങൾക്ക് പറ്റിയത് തെറ്റായിരുന്നു എന്ന് ബോധ്യമായത്. കാരണം 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനവും നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല, മുൻ എം എൽ എ രണ്ടത്താണി സാഹിബിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം പോലും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വസ്തുത. അതുകൊണ്ട് തീർച്ചയായും ആ തെറ്റ് ജനങ്ങൾ തിരുത്തുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. താനൂരിലെ ജനങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്താനുള്ള അവസരമാണ് ഇതെന്നും മുൻ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി തുടങ്ങി വെച്ച പല പദ്ധതികളും പൂർത്തീകരിക്കാൻ പോലും ഈ 5 വർഷങ്ങൾക്കുള്ളിൽ കഴിഞ്ഞില്ല എന്നും യൂത്ത് ലീഗിൽ യാതൊരുവിധ കൊഴിഞ്ഞുപോക്കും നടന്നിട്ടില്ല എന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവർ എന്നും പാർട്ടിക്ക് പുറത്താണെന്നും പി കെ ഫിറോസ് പറഞ്ഞു. അദ്ദേഹം യൂത്ത് ലീഗിന്റെ ഭാരവാഹി അല്ല, അദ്ദേഹം യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണെന്ന് വ്യാജ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനമാണ്. അതൊക്കെ ജനങ്ങൾ ഇതിനകം തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ്. അല്ല, അത് ഇപ്പൊ കെ ടി ജലീൽ നേരത്തെ ലീഗിൽ നിന്ന് പുറത്തു പോയപ്പോൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് അദ്ദേഹം എം എൽ എയും മന്ത്രിയും ഒക്കെ ആയതെന്നാണ് ചിലരൊക്കെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ലീഗിൽ നിന്ന് പുറത്തു പോവുക, സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ പുറത്തു പോവുക എന്നിട്ട് കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് അവർ ശീലമാക്കിയിട്ടുള്ളത്. അതൊക്കെ ജനങ്ങൾ ഇതിനകം പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടെന്നുള്ളതാണ് ശരി. അല്ല, അദ്ദേഹം നേരത്തെ ലീഗിൽ നിന്ന് പുറത്തു പോയ ആളായിരുന്നു, പിന്നീട് അദ്ദേഹം ലീഗിലേക്ക് തിരിച്ചു വന്ന ആളാണ്. ഐ എൻ എൽ ലീഗിൽ ലയിച്ച സമയത്ത് തിരിച്ചു വന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സ്വഭാവം വിട്ടിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് ബോധ്യമായത്. അതുകൊണ്ടാണ് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ സീറ്റ് കിട്ടാതിരിക്കുമ്പോഴേക്ക് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി പോകുന്നത്. അത്തരം അധികാരമോഹികൾ പിന്നെ ഇപ്പോൾ പാർട്ടിയിലില്ല, ഉണ്ടായിരുന്നാളും പുറത്തു പോയി കഴിഞ്ഞു. ആ ഫാക്ടറൊന്നും വർക്കൗട്ട് ആവില്ല, ഇവിടെ യു ഡി എഫ് വരും, നമുക്കതൊരു ഭീഷണിയല്ല. ഫിറോസിനെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും അത്യുജ്വല വിജയം നേടുമെന്നും പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളും പറഞ്ഞു. താനൂർ മണ്ഡലത്തിൽ ഫിറോസ് വന്നതോടുകൂടി ആളുകൾക്ക് ആവേശമായി, ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. സ്ഥാനാർത്ഥി ഫിറോസ് തന്നെ ആവണമെന്ന് താനൂർക്കാർ ആഗ്രഹിച്ചിരുന്നു. ആ രീതിയിൽ തന്നെ അതിലെ ശിഹാബ്ദർ പ്രഖ്യാപിച്ചു. താനൂരിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകൾ ഫിറോസ് എന്ന ഒരു വലിയ ആവേശത്തോടു കൂടി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി പഞ്ചായത്ത് കൺവെൻഷനുകൾ, റോഡ് ഷോകൾ, സ്ഥാനാർത്ഥി പര്യടനങ്ങൾ ഇതൊക്കെ മുത്ത തങ്ങളുടെയൊക്കെ കീഴിൽ നേതൃത്വത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇത് ഇതിനകം തന്നെ കൈവരിച്ചു കഴിഞ്ഞു. ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വിജയം അത്യുജ്വലമായ രീതിയിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ, താനൂർ.